മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കണ്ണനല്ലൂർ മുട്ടക്കാവിൽ മൂന്ന് പേർ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സബീർ, ഭാര്യ സുമയ്യ, ഇവരുടെ ബന്ധു സജീന എന്നിവരാണ് മരിച്ചത്. രാജ്കുമാർ ഇപ്പോൾ കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ കുളിക്കാനിറങ്ങിയവരാണോ മുങ്ങി മരിച്ചത്? ഇപ്പോൾ ഇതിന് ഇവരുടെ ബന്ധുവായ സജീന കുളിക്കാനായിട്ട് ഇറങ്ങി മുങ്ങി ചെളിയിൽ താഴ്ന്നുപോയി. ഇത് കണ്ട് സജീനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഈ ബന്ധുക്കളായ സമീറും സുമയും ഇതിൽ അപകടത്തിൽപ്പെട്ട് ഇവരും അതിദാരുണമായി മുങ്ങി മരിച്ചത്. ഇവര് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിൽ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ സമീറും ഭാര്യ സുമയയും ഇവിടെ താമസിക്കാനായി എത്തിയത്. ഈ സബീന കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിനിയാണ്. ഇവരെ ഇന്ന് അവിടെ യാദൃശികമായി അവരുടെ വീട്ടിൽ പോയിരുന്ന സമയത്താണ് ഈ അത്യാഹിതം ഉണ്ടായത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. കൂടുതൽ പേർ ഈ അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ രാജ്കുമാർ? ഈ മൂന്ന് പേർ മാത്രമായിരുന്നോ ഈ കുളിക്കാൻ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലൊക്കെ പങ്കാളികളായത്? ഇവർ മൂന്ന് പേര് മാത്രമാണ് ആ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവർ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റാരും അപകടത്തിൽപ്പെട്ടിട്ടില്ല. കൊല്ലം കണ്ണനല്ലൂരിലാണ് മുട്ടക്കാവിൽ മൂന്ന് പേർ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത്. ഇതിൽ ഒരാൾ കുളിക്കാനിറങ്ങിയതായിരുന്നു. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മറ്റു രണ്ടുപേർ മരിച്ചത്. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സബീർ, ഭാര്യ സുമയ്യ, ഇവരുടെ ബന്ധു സജീന എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും രാജ്കുമാർ നൽകിയത്.